അല്ലാഹുവിന്റെ റസൂല് നീതി കാണിച്ചില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ പറഞ്ഞ ഒരാളുണ്ട്. അത് തമീം ഗോത്രത്തിൽപ്പെട്ട ദുൽ ഹുവൈസിറത്താണ്. ദുൽ ഹുവൈസിറത്ത് നബിയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഇഅദി മുഹമ്മദെ നീതി കാണിക്കണം. ആ സമയത്ത് റസൂൽ പറഞ്ഞു, ഫഖാല വൈലക്, നീ നശിച്ചു പോട്ടടാ, നിനക്ക് നാശം, ഞാൻ നീതി കാണിക്കുന്നില്ല. വമൈ യഅദി ലിദാല മഅദി, ഞാൻ നീതി കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാ നീതി കാണിക്കുന്നത്? ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേൾക്കുന്നുണ്ട്. 110 ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്ദല്ലി ഫീഹി ഫഅഗ്രിബ ഉനഖ, നബിയെ ഇങ്ങോട്ട് വിട്ടേ, ഓന്റെ പേരടി ഞാൻ പറ്റാ, നിങ്ങളോട് നീതി കേട്ടാ. ആ സമയത്ത് റസൂൽ പറഞ്ഞു, ഫഖാല ഉത്നബി തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞു, ദഅഹു മറ അവനെ വിട്ടേ, ഇനി ഞാൻ പറയുന്ന കാര്യം എല്ലാവരും കേൾക്കണം. ഫഇന്ന ലഹു അസ്ഹാബൻ, അവനിക്ക് ചില പിൻഗാമികൾ വരാൻ, യഹഖിറു അഹദുക്കും സ്വലാത്തുഹു മഅ സ്വലാത്തിഹി വസ്വിയാമഹു മഅ സ്വിയാമിഹി. ഒരു വലിയ നിസ്കാരക്കാരാ, ചിലപ്പോ ഓല നിസ്കാരം കാണുകയാണെങ്കിൽ നിങ്ങളെ നിസ്കാരം ഒന്നുമില്ല, അമ്മാതിരി നിസ്കാരത്തിന് ഒരു പള്ളിക്കൊക്കെ പായ, നോമ്പും ഭയങ്കര ഉഷാറാ കൂട്ടർക്ക്. എന്നിട്ട് നോക്കിയത് മുത്തനബിതങ്ങള് ഈ കൗമിനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞമ്മളെ പഠിപ്പിക്കാതെ റസൂൽ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടില്ല. ഞമ്മള് തെറ്റിപ്പോകാതിരിക്കാൻ എല്ലാ ടീമിനെ റസൂൽ പരിചയപ്പെടുത്തി തന്നു. എന്നിട്ട് നോക്ക് അടുത്ത് പറയുന്നത്, യഖ്റഊനൽ ഖുർആന ലാ യുജാവിദു തറാഖിയഹു, ഖുർആൻ ഇങ്ങനെ ഓതും. മുജാഹിദ് കണ്ടില്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് എത്രങ്ങാനും ഖുർആന്റെ ആയത്ത് പടച്ചോനെ, ഔലിയാക്കളോടും അമ്പിയാക്കളോടും സഹായം ചോദിക്കരുത് എന്നുള്ളതിന് ചെലപ്പം തോന്നും. ഖുർആൻ മൊത്തം ഇറങ്ങിയത് ഈ കാര്യത്തിലാണ്, മുജാഹിദിന്റെ ഓത്തുന്ന് കേട്ടാലേ. കാരണം എന്താ, ആയത്തങ്ങനെ ഓതും, പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറയാ അവരെ തൊണ്ടക്കുടി വിട്ടുകിടക്കുന്നില്ല ആശയം, സത്യല്ലേ? എന്നിട്ട് റസൂല് പറയാ, വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചവരാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ദീനിൽ നിന്ന് തെറിച്ചു എന്ന് ഉമ്മമാരെ ജനവിധങ്ങൾ പറഞ്ഞു. സഖാഫി പറയല്ല, ബിദഅിയാശയ ദീനിൽ നിന്ന് തെറിച്ചു പോയ പ്രസ്ഥാനമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് അവരുടെ. പിന്നെ അവര് മാലും മൗലൂദും ഒക്കെ ഓതുവോ? അവര് മാല ചൊല്ലോ മൗലൂദ് ഓതുവോ? ഒന്നും ഉണ്ടാവില്ല. ഓൽക്കായിരുന്ന ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ മാല മൗലൂദ് വിമർശനങ്ങളൊക്കെ പറയുമ്പോ ഞാൻ ഒറ്റ കാര്യം ഇവിടെ പറയാം. മുജാഹിദീങ്ങൾക്ക് തന്നെ ചിലപ്പോ അറിയില്ല എന്ത് ഈ വിമർശനത്തിന്റെ തുടക്കക്കാരാരറിയ ബ്രിട്ടീഷരാണ്. ഒരു മറ്റൊരു എന്റെ സദസ്സിൽ യുവാക്കളുണ്ട്, ചെറുപ്പക്കാരൻ, ഞാൻ ധാരാളം കാണുന്നുണ്ട്. നിങ്ങൾ ചരിത്രം വായിക്കും, ഭീകരതയുടെ മൂർത്തി ബൽഭാവങ്ങളാണ് ബിദഇ നേതാക്കൾ മുഴുവൻ. ഇപ്പോ ഐ എസിനെതിരെ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ചു, ആര്? സൽഫിയൻ. പത്രക്കാര് അബൂബക്കർ ബഗ്ദാദിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ചോദ്യം തുടങ്ങിയപ്പോ പത്രസമ്മേളനമൊക്കെ നിർത്തിവെച്ചിട്ട് അവര് പിരിഞ്ഞു പോകേണ്ട ഗതികേട് വന്നു. എന്തേ കാരണം? ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതൊന്നും സുന്നത്തമായത്തിന്റെ ആശയമല്ല. അവരൊക്കെ മക്ബറ തകർക്കുന്നു. മക്ബറ തകർക്കണം എന്ന് പറയുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയാ സിമി. ഇന്ന് സോളിഡാരിറ്റിക്കാര് പറയും സിമിയായിട്ട് ഞങ്ങൾക്ക് വന്നല്ല, അതൊക്കെ തമാശ. കഴിഞ്ഞ കാല പ്രബോധന എടുത്ത് വായിക്കും. അഖിലേന്ത്യാ തലത്തിൽ സിമിക്ക് ഘടകം രൂപീകരിക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറാണ് ആ മീറ്റിംഗിൽ അന്ന് പങ്കെടുത്തത്. എന്തായിരുന്നു സിമിയുടെ പ്രമേയം? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ആർ എസ് എസ് ഇതിന് ബദൽ പ്രമേയം കൊണ്ടുവന്നു. ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ കടന്നു വന്ന സമയത്ത് പറഞ്ഞത് എന്തറിയോ? വോട്ട് ചെയ്യാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, പോളിംഗ് ബൂത്തിന്റെ ഒക്കെ നാലകലത്ത് പോയ ശിർക്ക് വാസിക്കുന്ന ജമാഅത്ത് ആയിരുന്നു. പക്ഷെ ഇന്ന് ജമാഅത്ത് സുബ്ഹാനല്ലാഹ് എല്ലാം മാറി, ഇലക്ഷൻ വരുന്ന സമയത്ത് ഗ്യാസും കുറ്റിയും തലയിൽ വെച്ച് വോട്ട് വോട്ടേ എന്ന് പറഞ്ഞ നടക്കുക, മത്തി മത്തിയേന്ന് പറയുമ്പോൾ. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പിന്നെ ആശയ ആദർശ രംഗത്തൊന്നും ജമാഅത്തെ ഇല്ല മുജാഹിദിന്റെ മാതിരി. കാരണം അവർക്ക് മനസ്സിലേതൊക്കെ പൊല്ലാപ്പാണ്. ആയത്ത് ഓതുമ്പോ ശ്രദ്ധിക്കണം, ഹദീസ് വായിക്കുമ്പോ ശ്രദ്ധിക്കണം. ഇപ്പൊ ജമാഅത്തെ എങ്ങനെ വെച്ചാ, മണ്ണ് ഭിന്ന് ആകാശം എയർപോർട്ട് ആദിവാസി കോളനി മൈലമ്മ പെർസി കോള എക്സ്പ്രസ് ഹൈവേ അതാ ബോർഡ് ജമാഅത്തെ. ഓലങ്ങട് പോയി നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത്തരം ഭീകര ആശയങ്ങൾ സുന്നത്തമായത്തിലല്ല. ഇനി മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ സുന്നികളെ കൊല്ലം നിർബന്ധമാണ് എന്ന് എഴുതിയവരാ. പിന്നെന്താ കൊല്ലാത്ത കാര്യങ്ങള്? വരവും ചെലവും നോക്കുമ്പോ കൂലായ
ഇതിങ്ങനെ അവിടെയും ഇവിടെയും കുറേശല്ലേ ഉള്ളൂ. ഓരോരുത്തരുടെയും കൊന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടി ചാകാനുള്ളു. അപ്പൊ അങ്ങനെ ഇത് ഞാൻ തമാശ പറയല്ല. നോക്കൂ നിങ്ങൾ, നേർച്ചകൾ എന്ന പേരിൽ 1981 ഒക്ടോബർ അൽമനാറാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ പറയാണ് കബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂർണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങൾ അത് നീക്കുമെന്നും സുഖ സൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും. ഞങ്ങൾ മക്ക് പറയുന്നത് നേർച്ചയുള്ള അങ്ങനെ വേസ്റ്റ് വിശ്വാസിയും മുശിരിക്കുമൊക്കെ ആയിരിക്കും, മുശിരിക്കുമായിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. എങ്ങനെയുണ്ട്? ഇനി മാത്രല്ല, കൊന്നിട്ട് ആ തലയോട്ടി എന്താ ചെയ്യേണ്ട നിങ്ങള്? ആബീല് കാബീലിന്റെ ഇടയിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ മാതിരി പിന്നെ അതെന്താ കാട്ടണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങാറായി നടക്കണ്ട. 2009 ജൂൺ മാസത്തിൽ അൽമനാറില് എങ്ങനെ കൊല്ലണ്ടു നേരിട്ടു. മുജാഹിദ് പ്രസ്ഥാനം ഒരു ടെററിസം പ്രസംഗിക്കുമ്പോ എന്താ സഹിഷ്ണുത, എന്താ ഈ സമുദായത്തെ തമ്മിലടിപ്പിച്ചില്ലേ നിങ്ങള്? ഒരു മാലയിൽ മുത്തുമണികളെ പോലെ കഴിഞ്ഞുകൂടി എം ടി അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് സ്വഹാബത്തിനെ തല്ലി, എന്നിട്ട് നിങ്ങൾ പുതിയൊരു മതം പടത്തുണ്ടാക്കി, എന്നിട്ട് അത് ഇസ്ലാമായിട്ട് നാട്ടിൽ പ്രചരിപ്പിക്കാൻ ഏതെങ്കിലും ഒക്കെ വേഷം കെട്ടിയ ചില ആളുകളെ കൊണ്ടുവന്നാൽ അരീക്കൊട്ടങ്ങാടിയിലെ ജനങ്ങളെ വിട്ടികളാക്കാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? 2009 ജൂൺ മാസത്തിൽ അൽമനാറ് കൂടെ ഞാൻ വായിച്ചു തരാം. ഇതിലേതാണ്? ഏതൊരുവൻ അള്ളാഹു അർശിന്മേൽ ആരോഹിതനാണെന്നും ഏഴാൻ ആകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫറാണ്. 52 ഇങ്ങനെ വിശ്വസിച്ചാ കാഫർ. ഇപ്പൊ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ആകാശത്തിലാന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഓം കാഫർ. 52 ആകാശത്തിലാന്ന് വിശ്വസിച്ചാ കാഫർ. എന്താ മുജാഹിദീ കഥല്ലാത്ത പറയാം? ഇത് രണ്ടും കൂടി എടുത്തു നോക്കി. 2009 ജൂൺ മാസത്തിൽ അൽമനാറും 1952 അൽമനാറും, എന്നിട്ട് സഖാഫി പറയുന്നത് നിങ്ങൾ ചെറിയ കാര്യമല്ലേ പറയുന്നത്, വിശ്വാസിലെ കുഫ്രിയത്ത് വന്നു ചേരുന്ന കാര്യം പറയുന്നത്, എന്നിട്ട് പറയാണ് സൃഷ്ടികളിൽ അകന്നാന്ന് അംഗീകരിച്ചു അവൻ കാഫർ. പക്ഷാത്തപിക്കാം. ഞാൻ അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണം? തൗബ ചെയ്യണോ? അല്ലെങ്കിൽ അവന്റെ പെരടി വെട്ടപ്പറയും. തൗബ ചെയ്യുന്നില്ലെങ്കിൽ പെരടി ഒരു വെട്ടി. ജിമ്മികൾക്കും മുസ്ലിമീങ്ങൾക്കും ദുർഗന്ധം വമിക്കാതിരിക്കാൻ അവനെ അഴുക്കിലേക്ക് എറിയപ്പെടണോ? എന്താ ചെയ്യേണ്ടത്? വെട്ടിന് ശേഷം അഴുക്ക് ചാലിലേക്ക് എറിയണോ? ഈ പ്രസ്ഥാനം ടെററിസം അല്ലെങ്കിൽ പിന്നെ ഏതാണോ ടെററിസം, ഏതാണ് വർഗീയത എന്ന് പറയുന്നത്? സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്നും കൊന്നതിന്റെ ശേഷം മടുക്ക് ചാലിലേക്ക് എറിയണമെന്നും പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം ഭീകരതയുടെ ആശയമാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇസ്ലാമല്ല, ഭീകരതയാണെന്ന് പറയാം. പിന്നെ കാഫിറാക്ക, സുന്നി കാഫിറാക്ക എന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, അരീക്കോട് ഇറച്ചിപ്പൂരൊക്കെ ഉണ്ടല്ലോ, ഇറച്ചിപ്പീടി. ഇറച്ചിപ്പീടിയില് സാധാരണ മുജാഹിദീങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പോയിട്ട് ഒരു ഇറച്ചി വാങ്ങാൻ കഴിയോ? എന്തിയ കാരണം? ആ ഇറച്ചിപ്പീടിയേക്ക് പോത്തിനറുത്ത് ഇറച്ചി എത്തിക്കണ കമ്പനിക്കാരോട് ചോദിച്ചാൽ അറിയും, ആ പോത്തിനറക്കണ ഒരു മൊല്ലാക്ക, ആ മൊല്ലാക്ക തലേന്ന് കുത്തുബിയത്തിന് കൂടി, ആ മൊല്ലാക്ക മൊയ്തീൻ ഷേഖിനെ കാക്കണെന്ന് പറയുന്ന ആളാ. നിങ്ങളെ വിശ്വാസ പ്രകാരം സൽസബീൽ ഞാൻ വായിച്ചേരാ, മൊയ്തീൻ ഷേഖ് മുസ്ലിയാർ ഒന്നുകൂടെ കേട്ടോളി. ഓ, ഇനി മുമ്പ് കുറെ പറഞ്ഞു, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫർ. അപ്പൊ ഞാൻ തേടുകയാണ് മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, അപ്പൊ ഞാൻ കാഫറായി. എന്നാ ഞാൻ അത്ര വഹാബി തിന്നോ? ഞങ്ങൾ എല്ലാരും അങ്ങനെ തേടുന്നവരാ. ഓ, കാഫറാ. അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാ. പള്ളിന്റെ കമ്മിറ്റിക്കാര് പറഞ്ഞു, നിങ്ങൾ അതിനെ കുറിച്ച് ഒരു വയത് പറഞ്ഞോളി, കമ്മിറ്റിക്കാർ ഒന്നാക്ക കാഫറായി. അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫർ. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാണ്. എങ്ങനെയാണ് മുജാഹിദ് 1 വട്ടം കാഫിറായി പിന്നെയും കാഫിറാണ്? അപ്പൊ ഈ പുള്ളറ്റൊക്കെ പോണ മാതിരി കാഫർ എന്ന് പറയണ്ടേ? വരക്ക് ഒരു ചൊറുക്കേ. ഈ തീർന്നില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. സുന്നികളോട്, സുന്നികൾ നമ്മളിത് പറയുന്നത് ഒരു വിഭാഗീയതക്ക് വിദ്വേഷത്തിനും അല്ല, മുജാഹിദിനോട് സലാം പറയാൻ പാടില്ലാന്ന് സമസ്തത്തിന് തീരുമാനമെടുത്തു. മുജാഹിദ് സുന്നി മുസ്ലിം അല്ല എന്നാ പറയുന്നത്? ഏ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മൊയ്തീൻ, നിങ്ങൾ വെറുതെ നാട്ടുകാരോട് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ വെറുതെ ആൾക്കാരടിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കരുത്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ലാത്ത ഐക്യത്തിൽ സലാം പറഞ്ഞു ജീവിക്കുന്നവരാണ്. ഞാൻ വായിച്ചേരാ, എന്റെ വക ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നാളെ ഒരു പത്രത്തിൽ തിരിച്ചു കൊടുത്താൽ മുഴുവനും പിൻവലിച്ചോളി. എന്നാലും നമുക്ക് നിങ്ങളായിട്ടുള്ള ഒരു ഐക്യത്തെ കുറിച്ച് ആലോചിക്കാം. ഇത് 1999 ഫെബ്രുവരി 20 സൽസബീല്. ഈ സൽസബീല് ഉമർ മൗലവി എഴുതി നോക്കും, നിങ്ങള് സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ, നമ്മളെ കാര്യം മഹാപോക്ക, നരകത്തിന്റെ നടുവിലേക്ക്. ഓ, അതിന്റെ വക്കത്തു കൂടിയല്ല. ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുവീൻ സുന്നികളെ. അസിരിമോ തസിരിമോ, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മുസ്ലിം ആയിക്കോളി രക്ഷപ്പെട്ടോളി ഇല്ലാന്ന് മുജാഹിദ് പറയട്ടെ.
ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് മുജാഹിദ് പറയട്ടെ. ഇനി തീർലില്ല മഹാനായ ശംസുല്ലുലമ ഇ കെ ഉസ്താദ് അവരുടെ സഹോദരനാണ് ഇ കെ ഹസൻ മുസ്ലിയാര്. ആ ഇ കെ ഹസൻ മുസ്ലിയാര് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോ ഉമർ മൗലവി എഴുതിയ ഒരു കത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അസരിം തസ്ലിം എന്ന ആ കത്തിലുള്ളത്. അസം മൗലിയോട് കത്തെഴുതിയിട്ട് പറയാ നിങ്ങൾ മുസ്ലിം ആയിക്കോളി രക്ഷപ്പെടുന്നുള്ളത്. എന്നിട്ട് ഇതിനെ കുറിച്ചും അസം മൗലിയർക്ക് ഈ വിഷയത്തിൽ അസം മൗലിയോട് കത്തെഴുതിനെ കുറിച്ച് ഉമർ മൗലവിക്ക് വിമർശനം വന്നപ്പോ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ ആ പുസ്തകത്തിലെ ഈ പേജിൽ, ഞാൻ ആ പേജ് മാത്രമല്ല ഒന്നും വിപണി കിട്ടുന്ന പുസ്തകമാണ് അതൊക്കെ, ഓർമ്മകളുടെ തീരത്ത് എന്നുള്ള പുസ്തകത്തിൽ ഉമർ മൗലവി എഴുതി വെച്ച എന്തറിയങ്ങൾ, അസം മൗലിയുടെ വാക്കും പ്രവൃത്തിയും നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് അയാൾ പച്ച കാഫിറാണ് എന്നാണ്. ഇവരെ എന്തിനാണ് ഈ കാഫിറാക്കൽ പ്രക്രിയ നിർത്തണം? ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് എന്തൊരു മുസ്ലിം ജമാഅത്ത് ഈ പരിപാടി ഇവിടെ വെച്ചു? മുസ്ലിം സമുദായത്തിൽ അനൈക്യമുണ്ടാകേണ്ട സമയമല്ല. പടിഞ്ഞാറെ ഉത്തർപ്രദേശിലെ ദാദ്രിയില് മാംസം ഭക്ഷിച്ചു എന്ന പേര് പറഞ്ഞ് അഖിലാഖ് എന്ന് പറയുന്ന പാവം സഹോദരന് സംഘപരിവാർ ശക്തികള് അതിന് സ്ഥൂലമായ രീതിയിൽ പച്ചയ്ക്ക് തല്ലിക്കുന്നത് നമ്മൾ കാണാതിരുന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ആ സമയത്താണ് മുജാഹിദ് ആകെ ചെയ്യുന്ന പണി എന്തെങ്കിലും ഈ സംഘടന കൊണ്ട് ഈ ഉമ്മത്തിന് എന്ത് കാര്യം കിട്ടി? എന്ത് കിട്ടി ഈ സമുദായത്തിൽ? നിഷ്പക്ഷമായിട്ട് വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ അറിയണം. ചവറ്റുകൊട്ടയിലേക്ക് ആദർശം വലിച്ചെറിയാൻ എന്റെ യുവാക്കളെ നിങ്ങൾ മുന്നോട്ട് വരാം. മുസ്ലിം സമുദായത്തെ കാഫറാക്കുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ എന്താ ആവശ്യം? ഈ കാഫറാക്കൽ പ്രക്രിയ നിർത്തി വെക്കേണ്ടതല്ലേ? കാഫറാക്കുന്ന ചെറിയ പണിയാണോ? അല്ലാഹ് റസൂൽ ഓടിപ്പിച്ച ഹദീസിലുള്ളത് എന്താ? എന്താണ് ഹദീസിലുള്ളത്? ഒരാളെ കാഫിർ എന്ന് വിളിച്ചിട്ട് ആ വ്യക്തി കാഫിർ അല്ലെങ്കണ്ടല്ലോ വിളിച്ചോനിലേക്ക് ആ കുഫ്രിയത്ത് മടങ്ങുന്ന. ഞങ്ങൾ മനുഷ്യന്മാരെ കാഫിറാക്കാൻ വന്നതല്ല, പേടിക്കേണ്ട കാര്യങ്ങളാവോ? ഇനി എന്താണ് ഇവര് ഞങ്ങളെ കാഫിറാണ് മുശ്രിക്കാന്ന് പറയുന്നത്? ഞമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മൗലൂദോദ്. മൗലൂദോദിയാലോ ഓ മുശ്രിക്കായി, മൗലൂദോദിയോ മുശ്രിക്കാവൂ, മൗലൂദോദിയ മുശ്രിക്കാവും. വല്ലാത്ത ഇൽമന്നെ മുജാഹിദങ്ങൾക്ക്. ഇന്ന് എന്തുകൊണ്ടാണ് മൗലൂദോദിയ മുശ്രിക്കാകണത്? ആ അത് ഉമർ മൗലവി കൊണ്ടുപഠിപ്പിച്ചിട്ടുണ്ട്. കൊടിയ ശിർക്ക് എന്ന് പറഞ്ഞ് ഒരു ലേഖനം തന്നെ ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്. സൽസബിയിൽ ലായിലായില്ലാന്ന് അർത്ഥം എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട്. അതിലൊക്കെ ഉമർ മൗലവി പറയുന്നത് റസൂലുള്ളാന്റെ പൊരുത്തം തേടാണ് റസൂലിന്റെ പേരിലുള്ള മൗലൂദോദ് പോ. ശരിയാണ്, അള്ളാഹ് റസൂലിന്റെ പൊരുത്തം നേടാൻ പാടില്ല. പറ്റൂലെന്ന് മുജാഹിദ് പറ്റുന്നു, ഞങ്ങളും പറ്റൂല പറ്റുന്ന്. നിങ്ങൾ സൂറത്ത് തോബെടുത്ത് വായിക്കും. നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് അള്ളാഹിന്റെ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ വിവരമല്ലെങ്കിൽ ആ വിവരക്കേട് ജനങ്ങൾ അറിയിക്കണം. അള്ളാഹിന്റെ റസൂലിന്റെ അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞു വല്ലാഹു വറസൂലുഹു അഹഖു അയ്യുറുദൂഹു എന്ന് പറഞ്ഞു. പൊരുത്തം തേടാൻ അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിനെ പൊരുത്താണ്. ഈ ബുഖാരിക്ക് ആയിഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലിൻ യാത്ര പോകുകയാണെങ്കിൽ ഭാര്യമാർക്കിടയിൽ അഖ്റാ ബൈന നിസാഇ ഹദീസിലുണ്ട്. ഭാര്യമാർക്കിടയിൽ നറുക്കിടും, എന്നിട്ട് ഏത് ഭാര്യയുടെ പേരിലുള്ള നറുക്കാണോ കിട്ടിയത് ആ നറുക്കാണ് എന്ത് ചെയ്യല്, ആ ഭാര്യയാണ് യാത്രയിൽ കൂടെ കൂട്ടൽ. എന്നാൽ സൗദാ ബീവിക്ക് നറുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാറോ? ആ ചാൻസ് ആയിഷ ബീവിക്ക് കൊടുക്കും. ബുഖാരിയ പറഞ്ഞു, ബുഖാരി ആയിഷ ബീവിക്ക് സംഅത്തിന്റെ മകള് സൗദാ ബീവിയുടെ ചാൻസ് ആയിഷ ബീവിക്ക് കൊടുക്കും. ആയിഷയോട് പറയും, ആയിഷോ നിങ്ങൾ പോയിക്കോളി എന്റെ പകരം. എന്തിനാണ് ഇങ്ങനെ സൗദാ ബീവി കൊടുക്കുന്നത്? ദീനാറോ ദിർഹമോ കൊതിച്ചല്ല, ഭൗതിക കാര്യ ലാഭങ്ങൾക്കല്ല. റസൂലുള്ളാഹിന്റെ റസൂലിനെ പൊരുത്താഗ്രഹിച്ച് സൗദാ ബീവി ഇപ്പോ സൗദാ ബീവിന്റെ ചാൻസ് ആയിഷ ബീവി കൊടുത്തു. ഈ മുറുമോലുവിൻ എന്ന പോയത്തക്കാരൻ എഴുതിയതുണ്ട് അള്ളാഹ് റസൂലിന്റെ പൊരുത്തം ആഗ്രഹിച്ചാൽ ബിംബാരാധനയെക്കാളും കടുത്ത ശിർക്കാണ്. മുജാഹിദീങ്ങളെ വെല്ലുവിളിക്കുന്നു അരീക്കോട്ടങ്ങാടി, നിങ്ങൾ നുണ പറയും സമുദായത്തോട്, നുണല്ല പറഞ്ഞു, ഇല്ലത് പറഞ്ഞു കൊടുക്കും. അള്ള പറഞ്ഞിട്ട് നിങ്ങളോട് അള്ളാഹ് റസൂലിനെ പൊരുത്തം നേടാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞു. എവിടുന്ന് കിട്ടിയ പ്രമാണം? എന്നിട്ട് ഞങ്ങൾ മൗലൂദ് ഓതുന്നത് റസൂലിന്റെ പൊരുത്തം ആഗ്രഹിച്ചോണ്ട് ഈ പോയത്തക്കാരനെ എഴുതി വെച്ചത് മുനിഞ്ഞിട്ട് നടന്ന അങ്ങനെ ഉണ്ടാവും? ഞങ്ങളുടെ മൗലൂദിൽ എന്താണത്? റസൂലുള്ളാഹിന്റെ മതുക പറയുന്നത്, മതുക പറയാൻ പാടില്ല. ഇവർക്ക് ശിർക്കും വിധത്വം തന്നറിയുന്നില്ല. ഇതുണ്ടെങ്കിൽ മൗലൂദിൽ ശിർക്കുണ്ടോ എന്ന് പറഞ്ഞ് ഇസ്ലാഹിൽ എഴുതിയ ഒരു ലേഖന നമ്മളെ മൊയ്തീ സുല്ലിമ കൊയ്പ്പുറം മുത്ത എഴുതിയത്. എഴുതിയിട്ട് ഇയാള് പറയാണ് മൗലൂദ് ശിർക്ക് മാത്രല്ല വിധേയത്വം കൂടിയാണ്. അപ്പൊ ഈ സാധുവിന്റെ ധാരണ എന്താ? നിങ്ങള് ശിർക്കിന്റെ മേലെ വിധേയത്വം, പോയത്തക്കാരല്ല വിധേയത്തിന്റെ മേലെ ശിർക്ക്. ഒന്നും അറിയാതെ കാരണം ശിർക്കാക്കുന്ന തിരക്കല്ലേ? ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. ഈ നേതാക്കന്മാർ എഴുതി വരുന്ന സഫാത്ത് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയും. റസൂലുള്ളാഹിന്റെ മൗലൂദ് ഇപ്പൊ മങ്കൂസ് മൗലൂദ് ആണ്, 500 കൊല്ലത്തെ പഴക്കണ്ട്. ഈ 500 കൊല്ലം പഴക്കമുള്ള ഈ മങ്കൂസ് മൗലൂദ്, ചില മുജാഹിദികൾ ചോദിക്കുന്നുണ്ട് മങ്കൂസ് മൗലൂദിന്റെ പിന്നെ കാലത്തുണ്ടോ എന്നൊക്കെ. ബുദ്ധവിശ്വാസികൾ ഇപ്പൊ ഇങ്ങനെ മുജാഹിദിക്ക് പോയ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നു പിന്നെ കാലത്ത് ഈ മങ്കൂസ് മൗലൂദ് ഉണ്ടോ? അതൊന്നുമില്ല, എല്ലാത്തെങ്കിൽ ഇല്ല എന്നെ പറയാം. മങ്കൂസ് മൗലൂദ് എഴുതിയത് സൈനുദ്ദീൻ മക്ദൂമ, 500 കൊല്ലത്തെ പഴക്കപ്പ അതിനുണ്ടാവുള്ളൂ. അതെങ്ങനെ നിവിന്റെ കാലത്ത് ഉണ്ടാകുക? വെറുതെ എന്തെങ്കിലും പറഞ്ഞു വാശുടിച്ചാ?
അതിനബിന്റെ കാലത്തില്ല. എന്നാ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദോദ് എന്ന് പറയുന്ന പരിപാടി അതിനബിന്റെ കാലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദോദുകയാണ്. എന്താണ് മൗലൂദിൽ മഹാനവറുകൾ പറയുന്നത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ ചൊല്ലുന്ന മൗലൂദ് എന്താണ്? ഞാൻ വായിച്ചു തരാം. ഹജൗതാ മുഹമ്മദൻ ഫഅജബ്തു അൻഹു. മുജീരെ, ഈ മൗലൂദ് എവിടെയുള്ളത്? സഹീഹ് മുസ്ലിമിൽ. സലഫി സഹീഹ് മുസ്ലിമിൽ. മുസ്ലിമില്ലേ മുസ്ലിം, ബുഖാരി മുസ്ലിം, ബുഖാരി മുസ്ലിം പറയലില്ലേ, ആ മുസ്ലിം മറക്ക്. ആ മുസ്ലിമില് സഹീഹ് മുസ്ലിമിലുണ്ട്. 4545 ഹദീസ് നോക്കിക്കോ. അപ്പൊ അതിൽ കാണാം ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ ചെല്ലുന്നത് ഇതന്നെ മൗലിദ്. നിങ്ങൾക്ക് മൗലിദ് എന്താന്ന് തിരിഞ്ഞില്ലെങ്കിൽ അത് പഠിക്കുക, അല്ലാതെ മൗലിദിനെ അടിച്ചാക്ഷേപിക്കരുത്. ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് മദീനത്തെ പള്ളിയിൽ സ്റ്റേജ മൗലൂദോതാൻ വേണ്ടി, എന്നിട്ട് സുന്നി മൗലൂദോതാണെങ്കിൽ ഷിർക്ക് കുഫുർ ആ ഷിർക്ക് ഞങ്ങളെ പഠിപ്പിച്ചാരാ? സ്വഹാബത്താണ്. ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ ചെല്ലുന്ന മൗലിദ് ഇതിന് മൗലൂദ് എന്ന് പറയില്ല. പിന്നെ നിന്നെ പിന്നെ കൊപ്പരാന്ന് പറയുന്നത് മൗലൂദേ. നീ മുസ്ലിം വിട്, നീ ബുഖാരിയിലെ വേണ്ട ബുഖാരി, ആ ബുഖാരിക്കുക. എന്നാ ബുഖാരി മരിച്ചാ കാണും 1057. ആരാ ചെല്ലുന്നത്? അബ്ദുല്ലാഹിബ്നു റവാഹ. സമസ്ത മുഷാവറ മെമ്പർ അല്ല, നബിന്റെ സ്വഹാബിയ. എന്നിട്ട് മൂപ്പര് ചെല്ലുന്ന മൗലൂദ് ഞാൻ വായിച്ചുതരാം. വഫീന റസൂലുല്ലാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമ്മാ ഫഖുൽ ഉബുനാ ബിഹി മുഖിനാതുൻ അന്ന മാ ഖാല വാഖിഉ. ഇതൊക്കെ ചെല്ലുമ്പോ ചിലപ്പോ മുജാഹിദ് എന്തോ അറിയാലോ. ഇതൊക്കെ ഇപ്പൊ വെറു ചെല്ലിയ നബി കേട്ടിക്കണെന്ന് ഇപ്പൊ എന്താ ഉറപ്പ്? മുജാഹിദാണല്ലോ സാറേ, എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാകും, അപ്പോഴും മുജാഹിദാകുക. എന്നാ നീ നബി കേട്ടതിനോ അംഗീകാരം കൊടുത്തതിനോ വേണ്ടത് അടുത്തേക്ക് ഇമാം ബൈഹഖി സുനനിൽ രേഖപ്പെടുത്തുകയാ. മഹാനായ കഅബ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലൂദ് ഓതുകയാ. ഇതൊന്നും മൗലൂദ് അല്ല എന്ന ചില മൗലവിമാര് പറയല്ലേ. എന്നാ പിന്നെ ഇതിന്റെ പേരൊന്ന് പറഞ്ഞായിരുന്നു. എന്നാ ഇതൊക്കെ എന്താന്ന് പറഞ്ഞ എന്നാ മതി. ഇങ്ങനെ ചെല്ലുന്ന റസൂല് കേട്ടപ്പോ റസൂൽ എന്താ പറഞ്ഞ? കഴബ് ഉണ്ടല്ലടാ, തൊള്ള പൂട്ടടാ കഴബ്, എന്നെ കുറിച്ച് മതിപ്പ് പാടല്ലടാ എന്നാ പറഞ്ഞ. അല്ല, അള്ളാഹു റസൂൽ എന്താ ചെയ്താ? നിങ്ങൾ ഹദീസ് പറയുന്നതാ. അസാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി കുമ്മിഹിൽ ഖൽഖി യതൂഫ യസ്മഉ മിൻഹു. ഇതൊന്നും കേൾക്കാതെ അപ്പുറത്തൊക്കെ നിന്ന് കുറെ സ്വഹാബത്ത് ഉണ്ടായിരുന്നു. അവരെ മാടി വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കേട്ടോളീ കണ്ടങ്ങള്, ഇതിനപ്പുറങ്ങൾക്ക് ഞാൻ എന്താ തെളിവുണ്ട്? നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബിന്റെ പേരിലുള്ള മൗലൂദ് ആകുമ്പോഴാണ് ഇനിയിപ്പോ നമ്മൾ ചെല്ലുന്ന മൗലൂദ്. ഇതില് ചെറുക്കുണ്ട് എന്ന് പറയാൻ പറ്റണ ആണായി പറഞ്ഞൊരു മുജാഹിദ് ഇങ്ങോട്ട് വരും. എന്നിട്ട് എനിക്ക് നിങ്ങളാ ചെറുക്കൊന്ന് പഠിപ്പിച്ചാൽ, എന്നാ എനിക്ക് നിങ്ങളാ ചെറുക്കൊന്ന് പഠിച്ച ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്ത് തോന്നിയാസ പറയുന്നത്? നിങ്ങൾ ചില വരി ശിർക്ക് ഒപ്പിക്കണ വരിയൊക്കെ ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഒരു വരിയാണ്, അൻത ഉമ്മുൻ അമ്മബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി സ്വന്തം ഉമ്മ ബാപ്പയിൽ പോലും ഞങ്ങൾ കണ്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മധുഖാണ് ഞങ്ങൾ പറയുന്നത്. നബിയുടെ ഞങ്ങളുടെ സ്വന്തം ബാപ്പയിലും ഉമ്മയിലും ഞങ്ങൾ കണ്ടില്ല. ആരെയും നബി പുണ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ നബിയെ ഞങ്ങൾ അങ്ങയെ പോലെയുള്ള സ്നേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അതിലെന്ത് ശിർക്ക വരാനുള്ളത്? എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കി, അതൊക്കെ പോട്ടെ, അതൊക്കെ നബിന്റെ പേരിലാവുമ്പോഴല്ലോ. ഇത് ഘട്ടങ്ങൾ, ഇത് കണ്ടങ്ങള്, ഇത് മുജാഹിദിന്റെ മൗലൂദ്. മുജാഹിദിന്റെ മൗലൂദ് എന്താ മൂലിയരെ നിങ്ങൾ ഈ പറയണത്? ഇതുള്ള തന്നെ ഞങ്ങളെ കോളേജിന്റെ പരിസരത്തല്ലേ പറയണത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വന്നൂടെ, ചോദിച്ചൂടെ, നോക്കിക്കൂടെ. നിങ്ങൾ ഇങ്ങനെ നുണ പറയരുത്. 2004 അത്തൗഹീദ് തൗഹീദ് മാസികയിൽ വന്നാ പിന്നെ ശിർക്കുണ്ടാവില്ലല്ലോ. ഇത് തൗഹീദ് പഠിപ്പിക്കാനായിട്ടുള്ള മാസിക. ഇതിൽ കണ്ടെങ്കിൽ മൗലൂദ് 2004
وكان همه العلا في الحياة رفع راية التوحيد في كل ناهية صلى الله എങ്ങനെ ഉണ്ട് ആദ്യം ഗദ്യം ഈ പദ്യല്ല വേണ്ടത് ദാ അടുത്ത പേജിലേക്ക് വർച്ചോളി ഇതിലേതാ സുബ്ഹാനല്ലാ ഉമർ മൗലവിയുടെ മൗലൂദ് അറബിയിൽ തന്നെ നോക്കിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിലുള്ള രണ്ടു വരി ചൊല്ലുമ്പോ എന്തൊക്കെ പുകില അവരുണ്ടാക്കല് എന്തൊക്കെ പുകിലുണ്ടാക്കല് എന്നാ കേട്ടോളൂ മാകുന്തു ആമിലു ഹിലതം മിൻദാരി മിൻബഇദി മർകബി കല്ലഖീരി മദാരി ഇതെന്നല്ലേ മധുകരണ ഇതെന്നല്ലേ മൗലൂദ് നീ ഇയാളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് എത്രത്തോളം പറയുന്നു കേട്ടോളി അല്ലാഹു അംബത ഹുനബാതൻ സാലിഹ മുതനസ്സിഹൻ കുല്ലി ഫിസ്കിൻ സാരി അള്ളാഹുത്താല സ്വാലിഹായ മനുഷ്യനായിട്ടാണ് ഉമർ മൗലവിനെ മുളപ്പിച്ചത് എന്നാ നമ്മൾ ഈ ശുദ്ധമായ പന്നിമാംസം എന്നൊക്കെ പറയുന്ന മാതിരി അല്ലാതെ എന്തെന്നാ ഞാൻ പറയാം. നീ ഇയാളെ കുറിച്ച് പറയുന്നെങ്കിൽ കേട്ടോ നീ സങ്കടം ഉണ്ട്. ഞങ്ങള് റൗഫുലാലമിനെ ശേഖൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ ഞങ്ങൾ കാഫറാവെന്ന് പറഞ്ഞത് മൊയ്തീൻ ശേഖ കാക്കനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാഫറാവെന്ന് പറഞ്ഞത് നിങ്ങൾ വിളിക്കണം വിളി കേട്ടോളീം. സുബ്ഹാനല്ലാഹി ഉമർ മൗലവിയ മൗലൂദിൽ പറയുന്നത് ഷെയ്ഖുൽ മശായിഖ് ആണ്. എങ്ങനെയുണ്ട് ഞങ്ങള് ശൈഖ എന്ന് വിളിച്ചുമ്പോ തന്നെ ശിർക്ക് വരുമെങ്കിൽ ഷെയ്ഖുൽ മസായിക്ക് എന്ന് വിളിച്ച നിങ്ങളൊക്കെ അമ്മാതിരി കാഫറാകണം. നിങ്ങളിത് ആരെയാ വിളിക്കണത്? ഉമർ മൗലവി. ഇനി തീർന്നില്ലട്ടോ. ഇയാള് സുബ്ഹാനല്ലാഹ് പിന്നെ ഇബ്രാഹിം നബിന്റെ മാതിരിയാണെന്നാണ് ഒരു വരി പറയുന്നത്. അസ്ലം തലി റഹ്മാനി മിതില ഖലീലിഹി ലിതകൂന ഫീനാ ഉമ്മതൽ ലഹിറാരി. ഇബ്രാഹിം നബിന്റെ മാതിരിയാണ് ഉമർ മൗലവി. ഈ കെ മൗലവിനെ കുറിച്ചുണ്ട്. നിങ്ങൾ ഒരാളെ മൗലൂദ് ചെയ്താ കിട്ടില്ല. കെ മൗലൂവിന്റെ മൗലൂദൊക്കെ ബഹു രസാ. അയാളെ കുറിച്ച് ഈ മൗലൂദ് കേട്ടിട്ട് നിങ്ങള് കെ എം മൗലവി എന്ന് പറയുന്ന മൗലവി സത്യം പറയുന്ന കാര്യത്തിൽ സിദ്ദീഖ് തങ്ങളുടെ സ്ഥാനത്താണ്. രണ്ട് കാര്യത്തിന് അയാൾ വായ പൊളിച്ചിരുന്നത്, ഒന്ന് നുണ പറയാൻ, ഒന്ന് ചോറയിക്കാൻ.